കോട്ടയത്തെ ആദർശനും ലക്ഷ്മിക്കും സംഭവിച്ചത് തന്നെയായിരുന്നു കൊച്ചിയിൽ അമലിനും അമ്പിളിക്കും സംഭവിച്ചത്. പ്രണയം നിരസിച്ചതിന് യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച കോളേജ് വിദ്യാർത്ഥിനി അമ്പിളി 8 മാസം ചികിത്സയിൽ കഴിയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തലയോലപ്പറമ്പ് DB കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി അമ്പിളി വീടിനു മുന്നിൽ ആക്രമിക്കപ്പെട്ടത്. അയൽവാസി അമലിന്റെ ആക്രമണത്തിൽ തലക്കും തോളലിനും കൈക്കും ഗുരുതരമായ പരിക്കേറ്റ അമ്പിളി കൊച്ചി സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനകം ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു, ഇനിയും ശസ്ത്രക്രിയകൾ വേണ്ടിവരും. 8 മാസം കഴിഞ്ഞാലേ ആരോഗ്യം വീണ്ടെടുക്കാനാകൂവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന അച്ഛൻ ശ്രീരംഗനും ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ഹൈമാവതിക്കും ഈ ഭാരിച്ച ചെലവ് താങ്ങാനാകില്ല. ഈ സാഹചര്യത്തിലാണ് ഉദയംപേരൂർ SNDP ശാഖ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത്. ആ ചികിത്സയുടെ ഒരു ഫലം എത്തണമെങ്കിൽ ദീർഘകാലത്ത് സമയം ആവശ്യമുണ്ട്. ദീർഘകാലം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സമയം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികം കൂടി ഉണ്ടെങ്കിൽ നടക്കുകയുള്ളു. ഏകദേശം നമ്മളിപ്പോൾ ഇന്ന് കണക്കാക്കിയപ്പെട്ടിരിക്കുന്ന 10 ലക്ഷം രൂപയെങ്കിലും ആശുപത്രി ചെലവിലേക്ക് വേണ്ടി വരും എന്ന് തന്നെയാണ്. ഇതാണ് അമ്പിളിയും കുടുംബവും താമസിക്കുന്ന വീട്. പഴകി ദ്രവിച്ച അവസ്ഥയിൽ ഭിത്തികൾ വിണ്ടു കീറിയിരിക്കുന്നു. അമ്പിളിയുടെ സഹോദരി പഠിക്കുന്നത് ഉദയംപേരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ സ്കൂളിലെ കാരുണ്യ ഭവന പദ്ധതി പ്രകാരം ഇവർക്ക് വീട് വെച്ച് നൽകാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. അമ്പിളി ആക്രമിക്കപ്പെടുന്നത് ഇടിഞ്ഞു വീഴാറായ ഈ വീട്ടിൽ ചികിത്സ ബുദ്ധിമുട്ടാകും എന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി പുതിയ വീട് കണ്ടെത്താനുള്ള ശ്രമം. അമ്പിളിയുടെ വീടിന് തൊട്ടുചേർന്നാണ് പ്രതി അമലും താമസിക്കുന്നത്. നിരന്തരം ശല്യം ചെയ്തതിനെ തുടർന്ന് അമ്പിളി കഴിഞ്ഞ നവംബറിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് അമലിനെയും അമ്മയെയും വിളിച്ചു വരുത്തി പോലീസ് താക്കീത് ചെയ്തു. ഇതിൽ രോഷാകുലനായ അമൽ വീടിന് സമീപം വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇവനിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഒരാൾ ഓടി വന്നോളൊക്കെ തോന്നിയിരുന്നു. അങ്ങോട്ട് നടക്കുവാണല്ലോ, അപ്പോൾ ഒക്കെ നോക്കി പോയിരുന്നു. ഇപ്പോഴും മാർക്കണം എന്ന് പറയാം. ഓടിപ്പോയി ആ മതിലേ പോയിരുന്നു. മതിലേ പോയിരുന്നു കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ ചാടി വാക്കത്തി എടുത്ത് ഓടി വന്നിട്ട് തലക്കെട്ടൊരു വെട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. കറച്ച് ഇന്നലെ കമ്പിളി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞേ. തലക്കെട്ട് വെട്ടി വെട്ടിനോടുകൂടി ആൾ വീണുപോയി. വീണിട്ട് വലത്തേക്കായി പൊക്കി പിടിച്ച് വെട്ടി, പിന്നെ 3 വെട്ടം 2 പേരെയും വെട്ടി. ഗുരുതരമായി പരിക്കേറ്റ അമ്പിളിയെ ആദ്യം ജനറൽ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. എന്നാൽ അമ്പിളിയും അമലും തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നുവെന്ന് അമലിന്റെ അച്ഛൻ മണി പറയുന്നു. അടുത്തിടെ ഇവർ തമ്മിൽ വഴക്കുണ്ടായി. ഇതാണ് മകനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് മണി പറയുന്നത്. ഇവരും വളരെ സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ ഇവനെ ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തു അവനോട്, എന്താ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് ഇവിടെ മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരൊക്കെ എന്ത് പണം നിനക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവന് ഈ പിന്നെ ഇവൻ്റെ കൂട്ടുകാരും എൻ്റെ ചേട്ടൻ്റെ മകനും കൂടി വന്നപ്പോൾ അവരുണ്ട്. നിങ്ങളെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാലും കുഴപ്പമില്ല, എന്നെ അവരുമായിട്ട് ഉടക്കില്ല. ഞാൻ ഒന്നിനും ഉടക്കാൻ അപ്പോൾ വേഗം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ റെഡിയായിട്ട്. പിന്നെ ഇവനിവിടെ ചുരിദാർ മേടിച്ച് കൊടുക്കുകയും മൊബൈൽ മേടിച്ച് കൊടുക്കുകയും പിന്നെ അങ്ങനെ പല ഇതുമാണ്. ഇവരുടെ അടുത്തടുത്തല്ലേ, ചിലക്ക് ഞാൻ കണ്ടില്ല കേട്ടില്ല. ഇവർ വിവാഹം കഴിക്കാതിരിക്കുന്ന ആൾക്കാരല്ലേ, അത്ര സ്വതന്ത്രമായിട്ടൊക്കെ എല്ലാം ചെയ്തു കൊടുത്തുമാണ് ഒപ്പില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം ഇവർക്ക് കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് കാരണം ഇവളും വേറെ എത്തുന്നുണ്ട്. ഇവൻ മേടിച്ച് കൊടുത്ത മൊബൈലും എന്തോ അങ്ങനെ തോന്നണം. മൊബൈലാണ് ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെ ചെന്ന് വന്നു. അതുകൊണ്ട് സെൽഫി അടിക്കുക എന്തുമൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ഇവനത് സഹിച്ചില്ല. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ എന്തോ വാക്കുകൾക്കോ എന്തോ വെർഷനൊക്കെ ഉണ്ടായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.